ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28-30 വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ശാന്തശീലനും വിനീതഹൃദയനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ, ഇന്ന് അധ്വാനിക്കുന്നവരെയും ഭാരപ്പെടുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കർത്താവേ അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേറ്റെടുത്ത് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. കർത്താവായ ദൈവമേ, മക്കളെക്കുറിച്ച് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മക്കളുടെ അനുസരണക്കേടും ദുഷിച്ച സ്വഭാവവും കാരണം മനസ്സ് നൊന്ത് വേദനിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും ഹൃദയവ്യഥ അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. അതോടൊപ്പം മക്കളുടെ മദ്യപാന ശീലവും അശുദ്ധമായ കൂട്ടുകെട്ടുകളും ജീവിതചര്യകളും കണ്ട് ദുഃഖിച്ച് കഴിയുന്ന മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അവരെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. മക്കൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, സത്യാത്മാവിനെ അങ്ങ് ഈ മക്കളിലേക്ക് അയക്കണമേ. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നരുളിച്ചെയ്ത യേശുനാഥ, എല്ലാ മക്കൾക്കും എല്ലാ വ്യക്തികൾക്കും സത്യത്തിൻ്റെ ആത്മാവിനെ അങ്ങ് അയച്ചു കൊടുക്കണമേ. ലോകത്തിൻ്റെ നുണകളിൽ നിന്നും വ്യർത്ഥ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരാകുവാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം മദ്യപാനത്തിന് അടിമയായ മക്കളെ പ്രതി വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ വിഷമം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ മദ്യപാനികളോടും കരുണയുണ്ടാകണമേ. മദ്യപാനത്തിൻ്റെ ദുഷ്ട ആത്മാവിനെ, അശുദ്ധ ആത്മാവിനെ എല്ലാ മദ്യപാനികളിൽ നിന്നും ആട്ടിപ്പായ്ക്കണമേ, ദൂരെ അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മദ്യപാനികൾക്ക് മദ്യത്തെ ഉപേക്ഷിക്കുന്നതിന് വേണ്ട ശക്തിയും കൃപയും അങ്ങ് നൽകണമേ. കർത്താവേ, ഏത് കാരണത്താലാണ് അവർ മദ്യത്തിന് അടിമയായത്, ആ കാരണം അവരെ സുഖപ്പെടുത്തി കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അവിടുന്ന് അകറ്റി കൊടുക്കണമേ. എല്ലാ മദ്യപാനികൾക്കു വേണ്ടിയും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്ന് അവരെ വിമുക്തരാക്കി, മദ്യത്തിൻ്റെ അശുദ്ധാത്മാവിൽ നിന്ന് അവരെ വിമുക്തരാക്കി ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു ജോലിക്കു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ഉചിതമായ ജോലി നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, വിദേശ ജോലിക്കു വേണ്ടിയും വിദേശ പഠനത്തിനുമായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസയും മറ്റ് എല്ലാ കാര്യങ്ങളും അതിനാവശ്യമായ സാമ്പത്തിക സഹായവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിസ ലഭിക്കാനുള്ളതിൻ്റെ തടസ്സങ്ങൾ എടുത്തു മാറ്റി കർത്താവേ അവിടുന്ന് ഇന്ന് തന്നെ ഇടപെട്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അവിടുന്ന് ചെയ്തു കൊടുക്കണമേ. അതോടൊപ്പം വിദേശത്തായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് പ്രത്യേക സംരക്ഷണവും അനുഗ്രഹങ്ങളും നൽകണമേ. ദൈവമേ, അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണമേ. അവരെ പ്രത്യേകമായി കാത്തു പരിരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ
നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സംസാര സ്ഫുടതയില്ലാത്ത ഇസമോൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന എല്ലാവർക്കും നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ജ്യോതി മോൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡിമൽ ജോർജ്, ഡിനിൽ ജോർജ്, സാനില ഡിമൽ, ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ജിൻഡോ മോൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നലെ സേലത്ത് മരണപ്പെട്ട നെവിൽ എന്ന മകൻ്റെ ആത്മാവിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ആത്മാവിന് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന നിവിലിൻ്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവികമായ ആശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിസ ലഭിച്ച് ടിക്കറ്റിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും അതിൻ്റെ തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ജൂഡ, ബെറ്റി എന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകം അവരെ കാത്ത് സംരക്ഷിക്കണമേ. സ്വന്തം വീട് ലഭിക്കാനായി ഷിബുവിനും സാജുവിനും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സ്വന്തമായി വീടില്ലാത്ത എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വന്തമായി വീട് നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതോടൊപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനുള്ള സാമ്പത്തിക സഹായവും ആൾ സഹായവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും യാത്രയിൽ പ്രത്യേകമായി സംരക്ഷണം നൽകണമേ. അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഹൃദയം വേദനിച്ച് നിരാശയിൽ കഴിയുന്ന, ഭാരപ്പെട്ട് ദുഃഖിച്ച് കഴിയുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയ വ്യഥ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഇവരുടെ ഹൃദയ വ്യഥകൾ ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ ഹൃദയവേദനകൾ എടുത്തുമാറ്റി ഇപ്പോൾ തന്നെ അവർക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതോടൊപ്പം അങ്ങയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളിൽ തടസ്സമായ എല്ലാ പാപങ്ങളെയും ഞങ്ങളുടെ കുറവുകളെയും അങ്ങ് എടുത്തുമാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഒരു പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും ഉള്ള വിശാലമായ ഹൃദയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും എന്നെഴുതപ്പെട്ട യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ളവരോടുള്ള വെറുപ്പും വിദ്വേഷവും കോപവും നീരസവും ശത്രുതയും എടുത്തുമാറ്റി എല്ലാവരെയും ഒരുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും മനസ്സിലാക്കുവാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമായ കർത്താവേ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവനാമ സ്തുതിക്കായി ഒരു സ്വർഗസ്നായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു തൃത്വ സ്തുതിയും ചൊല്ലി നമുക്ക് കാഴ്ചവയ്ക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും നിരാശയും ഭാരവും എടുത്തുമാറ്റി സമർത്ഥമായി നിങ്ങളെ ദൈവീക അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.